തെരഞ്ഞെടുപ്പ് കാലത്തെ യാത്രകൾക്ക് സാധാരണയായി ചില സവിശേഷതകളുണ്ട്. അത് നേതാക്കളെ കാണുക, രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഇടങ്ങൾ സന്ദർശിക്കുക. ഞങ്ങൾ എന്തായാലും ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. ഇന്നിപ്പോൾ ഉള്ളത് കണ്ണൂരാണ്. കണ്ണൂരുകാരുടെ മുഴുവൻ വികാരമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത്. ഈ പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന് പറയുന്ന പ്രത്യേകതയുണ്ട്. ഈ കണ്ണൂരുകാരുടെ മുഴുവൻ വിശ്വാസമാണ്, ജാതിമത ഭേദമില്ലാതെ ആളുകളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കാലഘട്ടത്തിലൊക്കെ ഈ തെയ്യത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. തെയ്യത്തിനെ അടിക്കുന്നു, തെയ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷേത്രങ്ങൾ വഴക്കുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഒരു നമ്മളെ വിശ്വാസം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു സ്ഥലമാണ് പറശ്ശിനിക്കടവ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള പാർട്ടിക്കാരൊക്കെ ഇവിടെ വരും, പക്ഷേ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ വരുമെങ്കിൽ പ്രാർത്ഥിക്കാം. പക്ഷെ അവരുടെ മനസ്സിൽ മുത്തപ്പനുണ്ടാവും. മതബിംബമായിട്ടൊന്നും ആരും കാണുന്നില്ല. ഇല്ല 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 ഇല്ല. ഞാൻ മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞ സിനിമയിലൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. എ കെ ജി കണ്ണൂക്കാരുടെ മറ്റൊരു ദൈവം, മറ്റൊരു ദൈവമാണ് മുത്തപ്പൻ എന്ന് പറഞ്ഞ ഡയലോഗ് ഭയങ്കര വൈറലായിരുന്നു ആ കാലത്ത്. അടുത്ത ഭാരത സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഇലക്ഷനാണ് വരാൻ പോണത്, എന്തെങ്കിലും പറയണ്ടേ? അടുത്ത ഭാരത സർക്കാർ അവരും നമ്മുടെ പറഞ്ഞ പോലെ ഇലക്ഷൻ അടുക്കുകയല്ലേ. നമ്മൾക്കൊരു വ്യക്തമായ രാഷ്ട്രീയം ഉണ്ട്. അംജോ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ അപ്പോൾ പഴയ സഭയ്ക്കാരനും പറയാനുണ്ട്. അതുപോലെ നമ്മൾ പഴയ സഭയ്ക്ക് ഞങ്ങൾ രണ്ടും നിൽക്കുന്നത് കേന്ദ്ര അവഗണനയ്ക്ക് മുമ്പിലാണ് നിൽക്കുന്നത്. ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന? അതിപ്പോ നമുക്കൊന്നും പറയാനില്ല. അതില് വോട്ടൊക്കെ ഇത്തവണ എന്താലോചിച്ചാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? നമുക്ക് സ്ഥിരം ഒരു പാർട്ടി. തൃശ്ശൂർ ആയതുകൊണ്ട് ഇപ്രാവശ്യം തൃശ്ശൂർ എടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ കണ്ടറിയന്നെ വേണം. ജനങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത്. ഇടയ്ക്ക് വെച്ച് ഒരു മുഴം എന്നുള്ള കണക്ക് മുഴെല്ലാം പോയി. അത് കോടതി വിധി അതിന് സ്കെയിലിന് മീറ്റർ സ്കെയിലിന് നടക്കും. ചില ടീം ലേഡീസ് നിർബന്ധമായി സ്കെയിലുണ്ടോ എന്ന് ചോദിക്കും. വന്നാലും അവരുണ്ട്. ആ ഊ എണ്ണമ്പോ ആണുങ്ങളെക്കാട്ടി ഭയങ്കര കടുപ്പാ ലേഡീസ്. സ്ഥിരം ഒരു പാർട്ടിക്കാണോ വോട്ട് ചെയ്യാറ്? അങ്ങനെയൊന്നുമില്ല, നമ്മളിത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ എന്താ ചെയ്യാ, ഒരു കാര്യമില്ല, ആർക്ക് ചെയ്തിട്ടും വല്ല ഗുണമൊന്നുമില്ല. പാവപ്പെട്ടവനൊപ്പം കഷ്ടപ്പാട് തന്നെയാണ്. ഞാനൊരു പോലീസ് സ്റ്റേഷന് മുമ്പിലാണ്. ഏത് പോലീസ് സ്റ്റേഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരാണ്, പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് മുമ്പിൽ. ഈ സ്റ്റേഷനൊരു പ്രത്യേകതയുണ്ട്. ഈ സ്റ്റേഷന് തൊട്ട് മുമ്പിൽ വെച്ചാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനം നടന്നത്. ഇത് വെറും ചട്ടിയല്ല സാറേ, രക്ഷാപ്രവർത്തന ചട്ടിയാണ്. അല്ല, ഇവിടെ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് പോകാൻ പറ്റൂ. ആൾക്കാരെ വെയിറ്റ് ചെയ്യണോ? എന്നാ പിടിച്ചോ, രക്ഷാപ്രവർത്തനത്തിന് ബെസ്റ്റാ. ഇവിടെ പോയാലും ചോദിക്കുന്നത് കല്യാശ്ശേരിയിലെ അടികിട്ടിയ അവരല്ലേ രക്ഷാപ്രവർത്തനം നിങ്ങളിലല്ലേ തുടങ്ങിയിനി എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് കേട്ടപ്പോ എന്താ തോന്നിയത്? മുഖ്യമന്ത്രിയോട് പുച്ഛം തോന്നി. കാരണം വെച്ചാൽ മുഖ്യമന്ത്രിയുടെ അന്നത്തെ ഒരു പ്രസ്താവന കൊണ്ടാണ് ബാക്കി കേരളം മുഴുവൻ അവർക്ക് അക്രമങ്ങൾ നടത്താൻ വേണ്ടി ഒരു പ്രചോദനമായത്. ഇത് ഹെൽമെറ്റ് കൊണ്ട് അടിച്ചോണ്ട് അന്ന് തലയിൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. സഞ്ജുവിന്റെ ചെവി ഇപ്പോഴും കേൾക്കുന്നില്ല. ഒരു സൈഡ് ഇപ്പോഴും കർണാടക പൂർണ്ണമായി നശിച്ചിട്ടുള്ളത്. ഇത്രയും വലിയൊരു സദസ് ഇവിടെ നടക്കുന്ന സമയത്ത് അവരുടെ കോട്ടയിൽ വെച്ചിട്ടാണ് നമ്മളിത് കാണുന്നത്. നമ്മള് മൂന്ന് പേരാണ് അതിനെ തൊഴിഞ്ഞിറങ്ങിയത്. കുട്ടികളെ ഇറക്കാൻ വേണ്ടിയിട്ട് പോയി സ്റ്റേഷനിൽ പോയി ചോദിച്ച സമയത്തും കൂടി അവർ നമ്മളെ വിട്ടില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പിന്നെ കരിങ്കൊടി കാണിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കരിങ്കൊടി കാണിച്ചത്. നാല്
നാല് പ്രതികൾ ആദ്യം അറസ്റ്റായി റിമാൻഡായി. അവർക്ക് ഇവിടെ കൊടുത്ത സ്വീകരണം കണ്ടാൽ അവരെന്തോ വലിയ സ്വാതന്ത്ര്യ സമരങ്ങൾക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയ പോലത്തെ സ്വീകരണമായിരുന്നു അവർക്ക് കൊടുത്തിട്ടുണ്ടായത്. ആ നാല് പേർക്കും അതിനെക്കാട്ടി നല്ല രീതിയിലുള്ള സ്വീകരണമായിരുന്നു ഇവിടുത്തെ എംഎൽഎയുടെ നേതൃത്വത്തിലും പിന്നെ മുൻ എംഎൽഎ ടി വി രാജേഷിൻ്റെ നേതൃത്വത്തിലൊക്കെ കൊടുത്തിട്ടുണ്ടായത്. വെറും ചട്ടിയല്ല സാറേ, രക്ഷാപ്രവർത്തന ചട്ടിയാണ്. മുഖ്യമന്ത്രിയുള്ള സമയത്ത് നമ്മൾ 3 രൂപയിൽ 4 രൂപയിൽ എണ്ണ വാങ്ങിച്ചാണ് അന്ന് നമുക്ക് ആ തോണിക്കാരൊന്ന് പോയാൽ എന്തെങ്കിലും മെച്ചമുണ്ടോ ഒന്ന് കഴിഞ്ഞിട്ട്. ഇപ്പം ഈ 100 രൂപ എണ്ണ വാങ്ങിച്ചിട്ട് ഒരു തോണി പോയാൽ 20 ലിറ്ററും 30 ലിറ്ററും മണ്ണെണ്ണ കൊണ്ടുപോകും. സാധാരണ ചെറിയ തോണിക്ക് വലിപ്പം കൂടിയ തോണിക്ക് 100 ലിറ്ററെല്ലാം വേണം. ഒരു റൗണ്ട് അടിച്ച് മീൻ കിട്ടിയില്ലെങ്കിൽ 20,000 രൂപ നഷ്ടം വരും. 4 ദിവസം പോയിട്ട് നമ്മൾ വിശ്വാസപ്രകാരം മീൻ കിട്ടുമെന്ന് അറിഞ്ഞ് പോയിട്ട് കിട്ടിയില്ലെങ്കിൽ 1 ലക്ഷം രൂപ. അങ്ങനെ കുറേ തോണിയും വലാട് കടപ്പുറം വേസ്റ്റായിട്ട് പോയി. 4 ദിവസം പോയിട്ട് നമ്മൾ വിശ്വാസപ്രകാരം മീൻ കിട്ടുമെന്ന് അറിഞ്ഞ് പോയിട്ട് കിട്ടിയില്ലെങ്കിൽ 1 ലക്ഷം രൂപ. അങ്ങനെ കുറേ തോണിയും വലാട് കടപ്പുറം വേസ്റ്റായിട്ട് പോയി. നിങ്ങൾക്ക് എന്തെങ്കിലും പെൻഷൻ എന്തെങ്കിലും ഉണ്ടോ? ക്ഷേമനിധി അടിക്കും. അത് അടിച്ചിട്ട് അത് കിട്ടും. അത് പിന്നെ അവർ വാങ്ങിക്കുന്നത് 500 രൂപ വെച്ചിട്ട് വാങ്ങിക്കും. അതിൻ്റെ ലാഭം 1,500 രൂപ വെച്ച് തരും. അത് കിട്ടാൻ കുറേ പ്രയാസമുണ്ട്. അതിന് കുറേ സമരം വിളിക്കും. കുറേ പത്രത്തിൽ മാധ്യമം എല്ലാം ചർച്ച ചെയ്താൽ അത് കിട്ടാൻ കുറേ പ്രയാസമുണ്ട്. അതിന് കുറേ സമരം വിളിക്കും. ഇത് വയസ്സായവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ടല്ലേ, അതിപ്പോൾ 1-5 മാസമായിട്ട് നിർത്തിയ അതൊന്നും കിട്ടുന്നില്ല. ഈ മലബാറിലെ കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. പക്ഷെ മലബാറിലത് അതിഭയങ്കര രസമാണ്. തലേദിവസവും പിറ്റേ ദിവസം ആയിട്ട് 4-5 ദിവസമാണ് കല്യാണം. നമുക്ക് എന്തായാലും യാത്ര തീരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ഗംഭീര കല്യാണത്തിന് വിളിക്കാതെ ക്ഷണിക്കാതെ പോയി കേറണം. ഇത് ഈ ഒരു കാലത്തെ ഇവിടെ ഭയങ്കര പ്രശസ്തമായിരുന്നു മുട്ടിപ്പാട്ട്. സ്ത്രീകൾ ഈ കല്യാണ വീടുകളിൽ പാടുന്നൊരു പാട്ടാണ്. കുറച്ച് കാലമായിട്ട് അത് അന്യം നിൽക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ വളപട്ടണത്തെ ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം എന്നല്ല, പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും ചേർന്ന് അതങ്ങോട് വീണ്ടും പുനരുജ്ജീവിപ്പിച്ചിരിക്കും. അയോധ്യ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠ എന്നൊക്കെ കേൾക്കുമ്പോ നിങ്ങളുടെ ഇടയിൽ ഏതോ ഏത് രീതിയിലാണ് ചർച്ചയാവാറ്? ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് ഓരോരുത്തരെ ആചാരപ്രകാരം അനുഷ്ഠിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അല്ലാതെ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഒരു ഭയമൊന്നും സ്വാഭാവികമായിട്ട് ഇല്ല. അങ്ങനെയായിട്ടൊന്നുമില്ല. മത സൗഹാർദ്ദപരമായിട്ടും ജീവിക്കുന്ന ചുറ്റുപാടാണ് നമ്മളെ വളവട്ടം സംബന്ധിച്ചിട്ടുള്ളത്. മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് ഒത്തൊരുമയോട് കൊണ്ടുപോകുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്ഥിരം വാർത്തയില്ല, ഇപ്പൊ ലീഗ് LDF പോയി, ഇപ്പൊ പോയി, ഇപ്പൊ പോകുന്നൊക്കെ. നിങ്ങൾക്ക് ആ കേൾക്കുമ്പോ എന്താ തോന്നാറ്? ഇല്ല, അതൊന്നും ഒരിക്കലും പോവില്ല. നേതൃത്വം അങ്ങനെ തീരുമാനം എടുത്ത് എന്ത് ചെയ്യും? വളപട്ടണം മാത്രം മാറിക്കോ? അങ്ങനെ ഒരു തീരുമാനം നേതൃത്വം എടുക്കൂന്നില്ല. എടുക്കൂല.
നമ്മളിപ്പോ ഏത് വീട്ടിലാണ് എന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഈ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യം ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. നമ്മളിപ്പോ അങ്ങനെ ആമുഖം പറയേണ്ടതില്ലെന്ന് തോന്നുന്നു. കോടിയേരി ഒരു സ്ഥലനാമം മാത്രമല്ല കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ, അതൊരു വികാരമായിരുന്നു, വലിയൊരു സാന്നിധ്യമായിരുന്നു അല്ലേ. ഇപ്പോഴും കോടിയേരി ഹൗസ് എന്ന് പറഞ്ഞാൽ കേരളീയർക്ക് അറിയാത്തൊരു ഒരാൾ പോലും ഉണ്ടാവില്ല. കേരള രാഷ്ട്രീയത്തിൽ ഒരു നിറഞ്ഞ ചിരിയായിരുന്നു. എപ്പോഴും സി പി എം നേതാക്കളെ പറ്റി പറയുന്നത് അവർക്ക് ചിരിക്കാൻ അറിയില്ല, കർക്കശിക്കാരാന്ന്. അതിന് തീർത്തും വ്യത്യസ്തനായിരുന്നു അല്ലേ ആള്. വല്ലട്ടെ അങ്ങനെ തന്നെ ആയിരുന്നു, ആർക്കും പറയാൻ പറ്റൂല. ഒരു ഒരു മോശം ഒരു ഗൗരവത്തിൽ വല്ലട്ടനെ കണ്ടിട്ടേ ഉണ്ടാവില്ല ആരും ഒരു കാലത്തും. നല്ല സ്നേഹമുള്ള എനിക്ക് കാമുകനായാലും കൂട്ടുകാരനായാലും എൻ്റെ എല്ലാം എല്ലാം ആയിരുന്നു പറഞ്ഞാൽ. കുട്ടികളോട് ചോദിച്ചാൽ അവർ അച്ഛൻ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ അവർക്ക് പറയാനുണ്ടായിരുന്നു. ഷർട്ടുണ്ടോ സഖാവേ, ഒരു കുർത്ത എടുക്കാൻ. എങ്ങോട്ടാണ്? ദിനേശ് അപ്പാരൽസ്. കേരളം എന്താണ്, കേരളത്തിൽ ഒന്നും ഇല്ല, കേരളം ഭയങ്കര മോശമാണെന്നൊക്കെ എപ്പോഴും പറയുമ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേരളത്തിൽ. പലതും നടക്കുന്നുണ്ട്. അതെ, അതും കണ്ണൂര് കഴിഞ്ഞ 15 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്, ദിനേശ് അപ്പാരൽസ്. ഇവിടെ ഉണ്ടാക്കാത്ത വസ്ത്രങ്ങളില്ലേ, ഷർട്ട് കുർത്ത എന്തുണ്ട്. ഷർട്ടൊക്കെ അങ്ങ് ദുബായിക്കാണ് പോകുന്നത്. അതെ, എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. ദിനേശ് എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് ബീഡിയായി. ഒരു പക്ഷേ കണ്ണൂരിന്റെ ഒരു സാമ്പത്തിക അടിത്തറയിട്ട ഒരു സ്ഥാപനമായിരിക്കും. കേരളത്തിന് പുറത്തോട്ട് കാണിക്കാനുള്ള ഏറ്റവും വലിയ മാർഗങ്ങളിൽ ഒന്നാണ്. അതിനിടയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു യാത്രയായിട്ട് ഇറങ്ങിയതാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ. ഇപ്പൊ ഇലക്ഷൻ വരുന്ന സമയത്ത് നിങ്ങളൊക്കെ എന്തായിരിക്കും ആലോചിക്കുക വോട്ട് ചെയ്യാൻ പോകുമ്പോൾ? കാരണം ഒത്തിരി വിഷയങ്ങളുണ്ട്, രാമക്ഷേത്രം മുതൽ അരിയുടെ വില വരെ ഉണ്ട്. എന്താലോചിച്ചിട്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോവുക? നമുക്ക് ക്ഷേത്രം പണിതാൽ നമുക്ക് ഭക്ഷണം കിട്ടുമോ? നമുക്ക് സ്വയം ജോലി ചെയ്താൽ നമുക്ക് ഭക്ഷണം കിട്ടും. കുറേ ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഒട്ടേറെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പേരിൽ പേരുദോഷമുള്ള ഒരു പ്രദേശമാണല്ലോ. പേരുദോഷം മാറ്റാനുള്ള തീവ്ര ശ്രമം നടത്തുകയാണ് കണ്ണൂര്. കുറച്ചു കാലമായി തോന്നുന്നു അങ്ങനെ ഒന്ന് കേൾക്കുന്നത്. അങ്ങനെ കേൾക്കാതിരിക്കട്ടെ, വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിൽപ്പെട്ട ആളുകൾക്ക് ഒരുമിച്ച് അന്ത്യവിശ്രമത്തിന് അവസരം ഒരുക്കുക എന്നതുകൂടി ഈ പയ്യാമ്പലത്തെ സ്ഥലം ചെയ്യും.
അടിപൊളി. ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നോ? ശമ്പളം ഒന്നും കിട്ടാറേ ഇല്ല, അതുകൊണ്ടാണ് ഇത്ര അടിപൊളി. അതാണ് അടിപൊളി, നമുക്ക് 3 മാസമായി കിട്ടാത്ത. നമുക്ക് DTPC കുടുംബശ്രീ ഇപ്പൊ 2 മാസത്തെ അയച്ചനെ. നമ്മൾ ഇന്നലെ കളക്ടർ വന്നാലും നമ്മൾ കളക്ടറോട് സൂചിപ്പിച്ച്. അപ്പൊ നമുക്ക് എങ്ങനെയാ വെച്ചാല് നേരിട്ടുള്ള പൈസ അല്ല വരും, നമുക്ക് കളക്ടർ ഒപ്പിട്ടിട്ട് അത് ട്രഷറി പോയി, ട്രഷറിയിൽ നിന്ന് മാറിയിട്ട് നമുക്ക് വേണം ബാങ്കിലേക്ക്. ഇലക്ഷനെ പറ്റിട്ട് നമുക്കൊന്നും പറയാനില്ല, ഈ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമൊന്നും ഇല്ല. കരിയുന്ന കുട്ടിക്ക് പാലുള്ളൂ, അതുകൊണ്ട് നമുക്ക് കരിയാനും നേരമില്ല. സത്യത്തിൽ ഞാൻ ഈ ഒരു ആംബിയൻസിൽ അങ്ങ് ഇറങ്ങി കിടന്നാലോ എന്ന് വിചാരിക്കുകയാണ്. ഒരു കാവിൽ നിന്നും മറ്റൊരു കാവിലേക്കുള്ള യാത്രകളാണ് ഓരോരോ തെയ്യം കോലധാരികളും. ഒരു വിശ്രമമില്ലാത്ത യാത്രകളിലാണ്. ആറ് മാസക്കാലങ്ങളിലാണ് സാധാരണ ഈ തെയ്യാട്ടത്തിൻ്റെ കാലങ്ങൾ ഉള്ളത്. ഒരുപാട് അവശത അനുഭവിക്കുന്ന കോലധാരികൾ ഇന്ന് ഒരുപാടുണ്ട്. രാവും പകലും നോക്കാതെ ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് ലഭിക്കാതെ ഇല്ലേ ഒരു 12-18 മണിക്കൂറൊക്കെ തെയ്യങ്ങൾ കെട്ടിയാടിയിട്ട് നമുക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കോലധാരിയെ സംബന്ധിച്ചിടത്തോളം ആ തെയ്യം കെട്ടുന്ന ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു അംഗീകാരം മാത്രമല്ലാതെ മറ്റൊരു അംഗീകാരമൊന്നും ഇല്ല. കാണുന്നവർക്ക് കാര്യങ്ങൾ എന്താണ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ടാവും, കാണുന്നവർക്ക് നല്ല സുഖമാണ്. പക്ഷേ എത്രമാത്രം റിസ്ക് ഉണ്ടെന്ന് ആ കോലധാരിക്ക് മാത്രമേ അറിയുള്ളൂ. കാലിൻ്റെ വിരൽ തൊട്ട് നമ്മുടെ തല വരെ മൊത്തം ബന്ധനം ചെയ്തിട്ടാണ് ഉണ്ടാവില്ല. നാളീ ഞരമ്പുകളൊക്കെ ശരിക്കും ആ ഒരു സമയത്ത് രക്തോട്ടം പോലും കൃത്യമായിട്ട് പോകാത്ത രീതിയിലായിരിക്കും ഈ കെട്ടിമുറി ഉണ്ടാവുക.